പെണ്ണാളന്മാരുടെ കെട്ടുവള്ളം നല്ല ശകുനമാണല്ലോടാ എണ്ണം കുറവാണല്ലോടാ ഇപ്പോ പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങള് കൊയ്ത്തെന്ന് പറഞ്ഞാ പെണ്ണുങ്ങൾക്ക് പുച്ഛമ നടേച്ച മുതലാളിയുടെ കണ്ടത്തിലേക്ക് പറഞ്ഞ തീരെ 40 എണ്ണത്തിനെ കിട്ടിയില്ലെങ്കിലും 25 എണ്ണത്തിന് ഒപ്പിച്ചു ടൗണിലെ തുണിക്കടയിലും ചായക്കടയിലും ഒക്കെ എവിളുമാരല്ലേ എടുത്തുകൊടുപ്പ് ഏത് നല്ല കൂലിയും കിട്ടും എല്ലാം പഴയ വിസകളാണോടാ അതെന്നാ ചോദ്യമാ കൊച്ചു മുതലാളി ഒരിടത്തും ആളെ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിച്ചിട്ടില്ലയോ അത് നേരാണ് മുളകിനെ ഈ പണി പറ്റൂ 25ൽ 21 ഇടിവട്ട ഇപ്പൊ കാണണോ വേണ്ട വിശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരാ എന്താ എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ എനിക്കൊരു മനസമാധാനമില്ല എങ്ങനെ മനസമാധാനം കിട്ടുവടി സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടിട്ട് നക്കാപ്പിച്ച കാശിനു വേണ്ടി സാക്ഷിമൊഴി മാറ്റി പറഞ്ഞോളല്ലേ നീ എന്ന് നാട്ടുകാര് പറയുന്ന ഓർത്ത മനസമാധാനം കിട്ടുകയല്ല പക്ഷേ ഞാൻ അങ്ങനെ പറയല്ല നക്കാപ്പിച്ച കാശിനു വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതും ചെയ്യുന്നതെന്നും എനിക്കറിയാം നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലയോ കുടുംബസ്നേഹം നീ നല്ലവളാ നിന്നെ ഞാൻ കൈവിടുവോടി ജീവപര്യന്ത അഴിയെണ്ണി കഴിയണ്ട എനിക്ക് ജീവൻ തിരിച്ചു തന്നോളല്ലോ നീ ഞാനതൊന്നും മറക്കുകയല്ല നമ്മുടെ കനകം ആലീസ് ലീല ബീന രേവതി ഇത് ഇത് ഭദ്ര എവിടെന്ന് കിട്ടിയടാ അവളെ ആള് തികയാതെ വരുമ്പോ യാദവ് നോക്കിട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്തായാലും അവള് ചെയ്തത് ശരിയായില്ല ഞാൻ ചോദിക്കും കൊച്ചു മുതലാളി ചെയ്തതും ശരിയല്ല അപ്പ കൊടുക്കേണ്ട കുച്ചിക്ക് എന്റെ കയ്യങ്ങ് തരിച്ചു വരുമായിരുന്നു ഗ്ലാസ് നേരെ പിടിക്കേ ഒരു കൊലപാതകത്തിന് ശേഷം ഒരു ബലാത്സംഗം കൂടെ വേണോടാറടി പതുക്കെ പറ എന്റെ കൊച്ചു മുതലാളി അക്കരെ കേക്കും തെറ്റിയാ മീൻ കിട്ടും പക്ഷേ രുചിയുള്ള വരാലിനെ കിട്ടാൻ ക്ഷമ വേണം എന്നാലും അതിന്റെ രുചി ഓർത്തുള്ള ഇരിപ്പ് തന്നെ ഒരു സുഖാട അതായത് കൊച്ചു മുതലാളി ആ യന്ത്രവിള കിട്ടാൻ എത്ര നേരം വേണമെങ്കിലും തെറ്റാൻ വരമ്പയിൽ ഇരിക്കും കൊച്ചു മുതലാളി തെറ്റാൻ തീരുമാനിച്ച ഏത് വരാലും വീഴും പാവം ഭദ്ര വരാല്